ആൻഡ് നിവ്യ ഫിർ ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഓട്ടിസത്തെ പറ്റിയുള്ള അവബോധം സമൂഹത്തിൽ എല്ലായിടത്തും എത്തിക്കുക, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തുക എന്നതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം എന്നത്. ഇനി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നത് തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. സാമൂഹികവും ആശയവിനിമയപരവും പെരുമാറ്റപരമായ രീതികളെയൊക്കെ ഇത് ബാധിക്കാറുണ്ട്. നമുക്ക് ഓട്ടിസത്തെ ഒരു രോഗമായിട്ട് പറയാൻ പറ്റില്ല. ഓട്ടിസം എന്നത് ഒരു അവസ്ഥയാണ്. ഇങ്ങനെയുള്ള കുട്ടികളിൽ 3 വയസ്സാവുന്നതിന് മുൻപ് തന്നെ അവരുടെ വളർച്ചയിൽ അസാധാരണത്വം കണ്ടുവരാറുണ്ട്. അതായത് മറ്റുള്ളവരുമായി ഇടപഴകുന്ന രീതിയിൽ, അത് പെരുമാറുന്ന രീതിയിൽ ഒക്കെ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ആവർത്തിച്ചാവർത്തിച്ചിട്ടുള്ള പെരുമാറ്റ രീതികളും കാണാറുണ്ട്. സാധാരണയായി ഇങ്ങനെയുള്ള കുട്ടികളിൽ 3 വയസ്സാവുന്നതിന് മുൻപ് തന്നെ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടെങ്കിലും ചില കുട്ടികൾ നോർമൽ രീതിയിൽ തന്നെ വളർച്ച കാണിക്കുകയും പിന്നീട് അവരുടെ പെരുമാറ്റ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും. അതായത് അവരെ കളിപ്പിക്കുന്ന സമയങ്ങളിൽ അവർ ചിരിക്കാറില്ല, പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാറില്ല, അതുപോലെ തന്നെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പിന്നീട് അവർ അവരുടേതായ ഒരു ലോകത്ത് ഒറ്റയ്ക്ക് കളിക്കാനും ഒക്കെയാണ് കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. ആൺകുട്ടികളിലാണ് പൊതുവെ ഓട്ടിസം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പഠനങ്ങൾ പറയുന്നത് പെൺകുട്ടികളെ അപേക്ഷിച്ച് 5 ഇരട്ടിയാണ് ആൺകുട്ടികളിൽ ഓട്ടിസം കണ്ടുവരുന്നത് എന്നാണ്. ഇനി നമുക്ക് എന്താണ് ഓട്ടിസത്തിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ നോക്കാം. ജനിതകപരമായ കാരണങ്ങൾ, അതുപോലെ തന്നെ പരിസ്ഥിതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പിന്നെ പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ഇമോഷണൽ സ്റ്റേജ് തുടങ്ങിയവയൊക്കെ ഓട്ടിസത്തിൻ്റെ കാരണങ്ങളായി പറയാറുണ്ട്. ഇയർലി ഏജിലുള്ള ഐഡൻറ്റിഫിക്കേഷനും ട്രീറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീഡിയാട്രീഷ്യൻ, ബിഹേവിയർ തെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തുടങ്ങിയവരുടെയൊക്കെ ടീം വർക്കോടുകൂടി നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എല്ലാ വർഷവും വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേക്ക് ഒരു തീമുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഇൻ ദ വർക്ക് പ്ലേസ് എന്നതാണ്. ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതെ അവരെ നമ്മളിൽ ഒരാളായി കണ്ടുകൊണ്ട് ചേർത്ത് നിർത്താം. നന്ദി, നമസ്കാരം.